effective stresses in a soil mass under hydrostatic conditions. ഇവിടെ നമ്മൾ ഒരു സോയിൽ മാസ് കൺസിഡർ ചെയ്യുന്നു. ആ സോയിൽ മാസിനകത്തായിട്ട് സോളിഡ് പാർട്ടിക്കിൾസും ഉണ്ടാവും, അതുപോലെ തന്നെ വോയിഡ്സും ഉണ്ടാവും അല്ലേ. അപ്പോൾ ഇത്തരം ഇൻ്റർ കണക്റ്റഡ് ആയിട്ടുള്ള വോയിഡ്സിനകത്ത് വാട്ടറിൻ്റെ പ്രസൻസ് ഉണ്ടാവും. ഓക്കെ, ഒരു സാച്ചുറേറ്റഡ് സോയിൽ ആണെങ്കിൽ ഇതിൽ വാട്ടറിൻ്റെ പ്രസൻസ് ഉണ്ടാവും. ഈ വാട്ടർ സ്റ്റാറ്റിക് കണ്ടീഷനിൽ ആണെങ്കിൽ എന്തായിരിക്കും ഡിഫറൻറ്റ് സെക്ഷൻസിലുള്ള എഫക്റ്റീവ് സ്ട്രെസ് എന്നാണ് നമ്മൾ കണ്ടുപിടിക്കാൻ പോകുന്നത്. അതായത് ഇവിടുത്തെ കണ്ടീഷൻ ഇതാണ്, വാട്ടർ ഫ്ലോ ചെയ്യുന്നില്ല. വാട്ടർ വോയിഡ്സിൽ എക്സിസ്റ്റ് ചെയ്യുന്നുണ്ട്, പക്ഷേ അത് ഫ്ലോ ചെയ്യുന്നില്ല. അങ്ങനെയുള്ള കണ്ടീഷനിൽ എക്സ് എക്സ്, വൈ വൈ തുടങ്ങിയ ഡിഫറൻറ്റ് സെക്ഷൻസ് കൺസിഡർ ചെയ്ത് കഴിഞ്ഞാൽ എന്തായിരിക്കും ആ സെക്ഷൻസിലുള്ള എഫക്റ്റീവ് സ്ട്രെസ് എന്നാണ് നമ്മളിവിടെ കാണാൻ പോകുന്നത്. ഇനി നമുക്ക് കേസ് വൺ എടുക്കാം. ഫിഗർ ഷോസ് എ സോയിൽ മാസ് അണ്ടർ ഹൈഡ്രോസ്റ്റാറ്റിക് കണ്ടീഷൻ, മീൻസ് വാട്ടർ ലെവൽ കോൺസ്റ്റൻ്റ് ആണ്. അതായത് സോയിൽ മാസിനകത്തുള്ള പോർസിൽ അല്ലെങ്കിൽ വോയിഡ്സിൽ എക്സിസ്റ്റ് ചെയ്യുന്ന വാട്ടർ, ആ വാട്ടർ ഫ്ലോ ചെയ്യുന്നില്ല. ഫ്ലോ ചെയ്യുന്നില്ല എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് അതിൻ്റെ വാട്ടർ ലെവൽ കോൺസ്റ്റൻ്റ് ആയിട്ട് നിലനിൽക്കും. ഓക്കെ, ഹിയർ ദ വാട്ടർ ടേബിൾ ഈസ് എബോവ് ദ സോയിൽ സർഫസ് എ എ. അതായത് ഈ ഒരു സോയിൽ മാസിനുള്ളിലെ സെക്ഷൻ എ എ, സെക്ഷൻ എ എ ഏതാണ്? ഇതാണ് സെക്ഷൻ എ എ. ഈ സെക്ഷൻ എ എക്ക് മുകളിലായിട്ടാണ് വാട്ടർ ടേബിൾ നമ്മൾ അസ്യൂം ചെയ്തിരിക്കുന്നത്. അതാണ് ഫസ്റ്റ് കേസ്. അപ്പോൾ ഫസ്റ്റ് കേസിൽ ദ വാട്ടർ ടേബിൾ ഈസ് എബോവ് ദ സോയിൽ സർഫസ് എ എ. ഈ ഫിഗർ നോക്കുക. ഈ ഫിഗറിൽ നമ്മൾ രണ്ട് ഡിഫറെൻറ്റ് സോയിൽസ് ആണ് സ്റ്റഡി ചെയ്യുന്നത്. മുകളിലുള്ള ലെയർ സോയിൽ വൺ ആണ്, ഇതാണ് സർഫസ് എന്ന് പറയുന്നത്. അതായത് സെക്ഷൻ എ എ എന്ന് പറയുന്നത് സർഫസ് ആണ്. അതുപോലെ സോയിൽ വണ്ണിൻ്റെയും സോയിൽ ടുവിൻ്റെയും ബൗണ്ടറിയാണ് സെക്ഷൻ ബി ബി. സോയിൽ ടുവിൻ്റെ താഴെയായിട്ട് നമ്മൾ സി സി എന്നുള്ള ഒരു സെക്ഷൻ കൂടി കൺസിഡർ ചെയ്തിട്ടുണ്ട്. രണ്ടും ഡിഫറെൻറ്റ് ടൈപ്പ് ഓഫ് സോയിൽ ആയതുകൊണ്ട് ഇവിടെ യൂണിറ്റ് വെയ്റ്റും ഡിഫറെൻ്റ് ആയിരിക്കും. ഇനി ഇവിടുത്തെ കണ്ടീഷൻ എന്ന് പറയുന്നത് നമ്മൾ വാട്ടർ ടേബിൾ അസ്യൂം ചെയ്തിരിക്കുന്നത് സോയിൽ സർഫസിന് മുകളിലായിട്ടാണ്. അപ്പോൾ സോയിൽ സർഫസ് എന്ന് പറഞ്ഞാൽ സെക്ഷൻ എ എ ആണ്. എ എക്ക് മുകളിലായിട്ട് നമ്മൾ എന്ത് അസ്യൂം ചെയ്തു? വാട്ടർ ടേബിൾ ഉണ്ട് എന്ന് അസ്യൂം ചെയ്തു. അപ്പോൾ ഈ ഒരു ഫിഗറിൽ നിന്ന് തന്നെ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും വെള്ളത്തിന് താഴെയായിട്ടാണ് എന്തുള്ളത്? സോയിൽ ഉള്ളത്. സോയിൽ വണ്ണും സോയിൽ ടുവും എക്സിസ്റ്റ് ചെയ്യുന്നത്. അപ്പോൾ ഒരു സബ്മേർജ്ഡ് ആയിട്ടുള്ള ഒരു കണ്ടീഷനാണ് ഇവിടെയുള്ളത്. ഓക്കെ, ഇനി വാട്ടറിൻ്റെ ഹൈറ്റ്, അതായത് സർഫസിൽ നിന്നും എച്ച് ഹൈറ്റ് മുകളിലായിട്ടാണ് ഇവിടെ വാട്ടർ എക്സിസ്റ്റ് ചെയ്യുന്നത്. സോയിൽ വൺ ലെയറിൻ്റെ ഹൈറ്റ് എച്ച് വണ്ണും സോയിൽ ടു ഹൈറ്റ് എച്ച് ടുവുമാണ്. വാട്ടർ ടേബിൾ സോയിലിന് മുകളിലായിട്ടാണ് നിൽക്കുന്നത്, അതുകൊണ്ട് സോയിൽ വണ്ണും സോയിൽ ടുവും സാച്ചുറേറ്റഡ് ആയിരിക്കും. അതായത് സാച്ചുറേറ്റഡ് യൂണിറ്റ് വെയ്റ്റ് ആണ് നമ്മളിവിടെ കൺസിഡർ ചെയ്യേണ്ടത്. ഓക്കെ, അപ്പോൾ ഗാമ സാച്ചുറേറ്റഡ് ആണ് യൂണിറ്റ് വെയ്റ്റ്. സോയിൽ വണ്ണും സോയിൽ ടുവും രണ്ട് ടൈപ്പ് ആയതുകൊണ്ട് നമുക്ക് ഗാമ സാച്ചുറേറ്റഡ് വൺ എന്നും ഗാമ സാച്ചുറേറ്റഡ് ടു എന്നും കൺസിഡർ ചെയ്യാം. ഇനി വാട്ടറിൻ്റെ യൂണിറ്റ് വെയിറ്റ് എന്താണ്? ഗാമ ഡബ്ല്യു. ഇത്രയും കാര്യങ്ങൾ ക്ലിയർ ആണെന്ന് വിചാരിക്കുന്നു. ഇനി ഇവിടെ വാട്ടർ ഫ്ലോ ഒക്കർ ചെയ്യുന്നുണ്ടോ? ഇല്ല, വാട്ടർ ഫ്ലോ ഒക്കർ ചെയ്യുന്നില്ല. പക്ഷേ സോയിൽ മാസിനുള്ളിലെ എല്ലാ വോയിഡ്സിലും വാട്ടർ എക്സിസ്റ്റ് ചെയ്യുന്നുണ്ട്. ഇൻ്റർ കണക്റ്റഡ് ആയിട്ടുള്ള വോയിഡ്സിലൂടെ കണക്ട് ചെയ്യപ്പെട്ടുകൊണ്ട് തന്നെ വാട്ടർ അവിടെ എക്സിസ്റ്റ് ചെയ്യുന്നുണ്ട് അണ്ടർ സ്റ്റാറ്റിക് കണ്ടീഷൻ. ഏത് പോയിന്റിൽ നമ്മൾ മാനോമീറ്റർ അല്ലെങ്കിൽ പീസോമീറ്റർ ഇൻസേർട്ട് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിലും അവിടെ പ്രഷർ ഹെഡ് നമുക്ക് ഈക്വലായിട്ട് കാണാൻ സാധിക്കും. അതിൻ്റെ മീനിങ് എന്താണ്? ഇറ്റ് ഈസ് ഇൻ ഹൈഡ്രോസ്റ്റാറ്റിക് കണ്ടീഷൻ അല്ലെങ്കിൽ ഹൈഡ്രോസ്റ്റാറ്റിക് ഇക്വിലിബ്രിയം. ഹൈഡ്രോസ്റ്റാറ്റിക് കണ്ടീഷൻ അല്ലെങ്കിൽ ഹൈഡ്രോസ്റ്റാറ്റിക് ഇക്വിലിബ്രിയത്തിലാണ് ഇവിടെയുള്ള വാട്ടർ മോളിക്യൂൾസ് അല്ലെങ്കിൽ ഫ്ലൂയിഡ് പാർട്ടിക്കിൾസ് എന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. അപ്പോൾ ഇവിടെ വാട്ടർ ഫ്ലോ ഒക്കെ ചെയ്യുന്നില്ല. നെക്സ്റ്റ് നമുക്ക് ഓരോ സെക്ഷൻ വൈസ് നോക്കാം. സെക്ഷൻ എ എ, ഞാൻ ഫിഗർ ഇവിടെ മാറ്റി വരച്ചിട്ടുണ്ട്. സെക്ഷൻ എ എ എടുക്കുകയാണെങ്കിൽ നമുക്ക് എഫക്റ്റീവ് സ്ട്രെസ് കണ്ടുപിടിക്കാം. എഫക്റ്റീവ് സ്ട്രെസ് ഇതാണ് സെക്ഷൻ എ എ അല്ലേ. അപ്പോൾ എഫക്റ്റീവ് സ്ട്രെസ്സിൻ്റെ ഇക്വേഷൻ എന്തായിരുന്നു? എഫക്റ്റീവ് സ്ട്രെസ് ഈസ് ഈക്വൽ ടു ടോട്ടൽ സ്ട്രെസ് മൈനസ്
പോർ വാട്ടർ പ്രഷർ അല്ലെങ്കിൽ ന്യൂട്രൽ സ്ട്രെസ്. അപ്പോൾ ആദ്യം നമുക്ക് എന്ത് കണ്ടുപിടിക്കണം? ടോട്ടൽ സ്ട്രെസ്സും ന്യൂട്രൽ സ്ട്രെസ്സും, ന്യൂട്രൽ മീൻസ് പോർ വാട്ടർ പ്രഷറും കണ്ടുപിടിക്കണം. ടോട്ടൽ സ്ട്രെസ് എങ്ങനെയാണ് കണ്ടുപിടിക്കുക? സെക്ഷൻ എ എ ആണ് അല്ലേ. സെക്ഷൻ എ എക്ക് മുകളിൽ സോയിൽ ഉണ്ടോ? ഇല്ല, ആകെ വാട്ടർ മാത്രമേ ഉള്ളൂ. അപ്പോൾ ഈ വാട്ടർ കൊണ്ടുള്ള പ്രഷർ മാത്രമേ സെക്ഷൻ എ എയിലേക്ക് ആക്ട് ചെയ്യുന്നുള്ളൂ ആണല്ലോ. അപ്പോൾ ടോട്ടൽ പ്രഷർ നമുക്ക് എങ്ങനെ ഇവിടെ കണ്ടുപിടിക്കാം? നമ്മൾ എങ്ങനെയായിരുന്നു ടോട്ടൽ പ്രഷർ കണ്ടുപിടിച്ചിരുന്നത്? യൂണിറ്റ് വെയ്റ്റ് ഇൻറ്റു ഹൈറ്റാണ്, ഏത് ഹൈറ്റിലാണ് ലോഡ് ആക്ട് ചെയ്യുന്നത്. ഓക്കെ, ഇനി ഇവിടെ നമുക്ക് നോക്കാം ടോട്ടൽ സ്ട്രെസ്. ടോട്ടൽ സ്ട്രെസ് നോക്കൂ, ഫിഗർ നോക്കൂ. ഇതിന് മുകളിലേക്ക് വാട്ടർ മാത്രമേ ഉള്ളൂ, അതായത് യൂണിറ്റ് വെയ്റ്റ് ഗാമ ഡബ്ല്യു ആണ്. ഗാമ ഡബ്ല്യു എത്ര ഹൈറ്റിലാണ് ആക്ട് ചെയ്യുന്നത്? എച്ച് ഹൈറ്റിലാണ് ആക്ട് ചെയ്യുന്നത് അല്ലേ. അപ്പോൾ ഗാമ ഡബ്ല്യു ഇൻറ്റു എച്ച് ആണ് അവിടുത്തെ ടോട്ടൽ സ്ട്രെസ്. ഇനി പോർ വാട്ടർ പ്രഷർ നോക്കുക. ഇതിന് മുകളിലേക്ക് വാട്ടർ ഉണ്ടോ? പോർ വാട്ടർ പ്രഷർ മീൻസ് അവിടെ വാട്ടർ മാത്രമാണ് കൺസിഡർ ചെയ്യേണ്ടത്. ടോട്ടൽ സ്ട്രെസ്സിൽ നമ്മൾ വാട്ടർ ഉണ്ടെങ്കിൽ വാട്ടറും സോയിൽ ഉണ്ടെങ്കിൽ സോയിലും കൺസിഡർ ചെയ്യണം. അപ്പോൾ ഇതിന് മുകളിലേക്ക് വാട്ടർ ഉണ്ടോ? ഉണ്ട് ഇല്ലേ. വാട്ടറിൻ്റെ യൂണിറ്റ് വെയ്റ്റ് ഗാമ ഡബ്ല്യു, എത്ര ഹൈറ്റിൽ ആക്ട് ചെയ്യുന്നു? എച്ച് ഹൈറ്റിൽ. അപ്പോൾ പോർ വാട്ടർ പ്രഷറും എന്ത് വന്നു? ഗാമ ഡബ്ല്യു ഇൻറ്റു എച്ച്. ഇനി നമുക്ക് എഫക്റ്റീവ് സ്ട്രെസ് കണ്ടുപിടിക്കാം. എഫക്റ്റീവ് സ്ട്രെസ് എങ്ങനെ കണ്ടുപിടിക്കാം? ടോട്ടൽ സ്ട്രെസ് മൈനസ് പോർ വാട്ടർ പ്രഷർ നമുക്ക് കിട്ടും സീറോ. ചെയ്ത് നോക്കുക. അപ്പോൾ ഈ രീതിയിൽ നമ്മൾ ഓരോ സെക്ഷനിലും, ഇവിടെ സെക്ഷൻ എ എ നമ്മൾ കണ്ടു, ഇതുപോലെ സെക്ഷൻ ബി ബിയിലും സെക്ഷൻ സി സിയിലും എന്തായിരിക്കും എഫക്റ്റീവ് സ്ട്രെസ് എന്നുള്ളതാണ് ഇവിടെ കാണാൻ പോകുന്നത്. ഇവിടുത്തെ കണ്ടീഷൻ എന്തായിരുന്നു? വാട്ടർ ടേബിൾ ഈസ് എബോവ് ദ സെക്ഷൻ എ. ഈ സെക്ഷൻ എ എയ്ക്ക് മുകളിൽ വാട്ടർ ടേബിളുള്ള കണ്ടീഷനാണ് നമ്മളിപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. അതിൽ സെക്ഷൻ എ എ എന്ന ഭാഗത്ത് ആക്ട് ചെയ്യുന്ന എഫക്റ്റീവ് സ്ട്രെസ് നമ്മൾ കണ്ടുപിടിച്ചു, ദാറ്റ് ഈസ് ഈക്വൽ ടു സീറോ. ഇനി സെക്ഷൻ ബി ബി കൺസിഡർ ചെയ്യാം. സെക്ഷൻ ബി ബിയിലേക്ക് എത്രമാത്രം എഫക്റ്റീവ് സ്ട്രെസ് ആക്ട് ചെയ്യുന്നുണ്ട് എന്നുള്ളതാണ് നമുക്ക് കാണാനുള്ളത്. അപ്പോൾ അതിനുവേണ്ടി ആദ്യം സെക്ഷൻ ബി ബിയിൽ ആക്ട് ചെയ്യുന്ന ടോട്ടൽ സ്ട്രെസ്സും അതുപോലെ സെക്ഷൻ ബി ബിയിൽ ആക്ട് ചെയ്യുന്ന പോർ വാട്ടർ പ്രഷറും കണ്ടുപിടിക്കണം. എങ്ങനെയാണ് നമ്മൾ സെക്ഷൻ ബി ബിയിൽ ആക്ട് ചെയ്യുന്ന ടോട്ടൽ സ്ട്രെസ് കണ്ടുപിടിക്കുന്നത്? സെക്ഷൻ ബി ബിക്ക് മുകളിൽ എന്തെല്ലാമുണ്ട്? ഒരു വാട്ടർ ലെയറുമുണ്ട്, അതുപോലെ സോയിൽ വണ്ണിൻ്റെ ലെയറുമുണ്ട്. വാട്ടർ ലെയറിൻ്റെ യൂണിറ്റ് വെയ്റ്റ് ഗാമ ഡബ്ല്യുവും സോയിൽ വണ്ണിൻ്റെ യൂണിറ്റ് വെയ്റ്റ് ഗാമ സാച്ചുറേറ്റഡ് വണ്ണുമാണ്. എന്തുകൊണ്ട് നമ്മൾ ഗാമ സാച്ചുറേറ്റഡ് വൺ എന്നെടുത്തു എന്നുള്ളത് ഓൾറെഡി എക്സ്പ്ലെയിൻ ചെയ്തതാണ്. ഒന്നുകൂടി പറയാം, ഓൾ ദ വോയിഡ്സ് ആർ ഓക്യുപ്പൈഡ് വിത്ത് വാട്ടർ അല്ലേ. എല്ലാ വോയിഡ്സും ഫിൽഡ് വിത്ത് വാട്ടർ ആയതുകൊണ്ടാണ് നമ്മളിത് ഗാമ സാച്ചുറേറ്റഡ് വൺ എന്ന് കൺസിഡർ ചെയ്തത്. ക്ലിയർ ആണല്ലോ. ഇനി നമുക്കെങ്ങനെ ഇവിടെ ടോട്ടൽ സ്ട്രെസ് കണ്ടുപിടിക്കാം? ഏത് സെക്ഷനിലാണ്? ബി ബി എന്ന സെക്ഷനിലാണ്. അപ്പോൾ ബി ബിക്ക് മുകളിൽ ആദ്യം വാട്ടർ എടുക്കാം. ഈ വാട്ടറിൻ്റെ, വാട്ടർ കാരണം ഉണ്ടാകുന്ന ഒരു സ്ട്രെസ് ഇവിടെ ഉണ്ടാവും അല്ലേ. അതെന്താണ്? ഗാമ ഡബ്ല്യു ഇൻറ്റു എത്ര ഹൈറ്റിലാ? എച്ച്. നമ്മളിവിടെ എഴുതി ടോട്ടൽ സ്ട്രെസ് ഗാമ ഡബ്ല്യു ഇൻറ്റു എച്ച്. ഇനി രണ്ടാമത് സോയിൽ വണ്ണ് കാരണം ഒരു സ്ട്രെസ് ആക്ട് ചെയ്യും അല്ലേ. അതെങ്ങനെ എഴുതാം? ഗാമ സാച്ചുറേറ്റഡ് വൺ ഇൻറ്റു എച്ച് വൺ. സി ഗാമ സാച്ചുറേറ്റഡ് വൺ ഇൻറ്റു എച്ച് വൺ. സോ ടോട്ടൽ സ്ട്രെസ് ഇസ് ഈക്വൽ ടു ഗാമ ഡബ്ല്യു ഇൻറ്റു എച്ച് പ്ലസ് ഗാമ സാച്ചുറേറ്റഡ് വൺ ഇൻറ്റു എച്ച് വൺ. ഇനി നമുക്ക് പോർ വാട്ടർ പ്രഷർ കണ്ടുപിടിക്കാം. വാട്ടർ കാരണം ഉണ്ടാകുന്ന പ്രഷർ അറ്റ് സെക്ഷൻ ബി ബി. ആദ്യത്തെ ലെയർ എടുക്കാം. ലെയറിൽ വാട്ടർ ഉണ്ടോ? ഉണ്ട്. അപ്പോൾ ഗാമ ഡബ്ല്യു ഇൻറ്റു എച്ച്. ഗാമ ഡബ്ല്യു ഇൻറ്റു എച്ച്. ഇവിടെ നോക്കുക, ഗാമ ഡബ്ല്യു ഇൻറ്റു എച്ച് യു. ഓക്കെ, നെക്സ്റ്റ് രണ്ടാമത്തെ ലെയർ, അതായത് സോയിൽ വൺ എടുക്കുക. സോയിൽ വണ്ണിൽ വാട്ടർ ഉണ്ടോ? ഉണ്ട്. അതുകൊണ്ടാണല്ലോ ഗാമ സാച്ചുറേറ്റഡ് ആയിട്ട് നമ്മളിവിടെ ടോട്ടൽ സ്ട്രെസ് കൺസിഡർ ചെയ്തത് ഇല്ലേ. അതായത് എല്ലാ വോയിഡ്സും ഫിൽഡ് വിത്ത് വാട്ടർ ആണ് ഇവിടെ. അപ്പോൾ അങ്ങനെയാണെങ്കിൽ വാട്ടർ മാത്രം കാരണമുണ്ടാകുന്ന സ്ട്രെസ് എത്ര അല്ലെങ്കിൽ പ്രഷർ എത്ര എന്ന് നമ്മളെങ്ങനെ കണ്ടുപിടിക്കും? ഇവിടെ നമ്മൾ വാട്ടറിൻ്റെ യൂണിറ്റ് വെയിറ്റ് എടുക്കണം. അതായത് ഗാമ ഡബ്ല്യു ആണ് വാട്ടറിൻ്റെ യൂണിറ്റ് വെയിറ്റ്. ആ യൂണിറ്റ് വെയ്റ്റ് ഇൻറ്റു എത്ര ഹൈറ്റിലാണ് അത് ആക്ട് ചെയ്യുന്നത്? എച്ച് വൺ ഹൈറ്റിലാണ് ആക്ട് ചെയ്യുന്നത്. അപ്പോൾ പോർ വാട്ടർ പ്രഷർ കണ്ടുപിടിക്കാൻ നമ്മൾ എടുക്കേണ്ടത് വാട്ടറിൻ്റെ യൂണിറ്റ് വെയിറ്റ് ആണ്. ആൻഡ് വി ഗെറ്റ് ഗാമ ഡബ്ല്യു ഇൻറ്റു എച്ച് വൺ. ഓക്കെ, അപ്പോൾ പോർ വാട്ടർ പ്രഷർ ഇതാണ്. നമുക്കിനി ഗാമ ഡബ്ല്യു ഇൻറ്റു എച്ച് പ്ലസ് എച്ച് വൺ എന്ന് മാറ്റി എഴുതിക്കൂടെ? ഗാമ ഡബ്ല്യു രണ്ടിലും കോമൺ ആയതുകൊണ്ട് നമ്മളത് പുറത്തെടുത്തു. ഇൻറ്റു എച്ച് പ്ലസ് എച്ച് വൺ എന്ന് മാറ്റി എഴുതി. ഇനി എഫക്റ്റീവ് സ്ട്രെസ് എങ്ങനെ കണ്ടുപിടിക്കാം? എഫക്റ്റീവ് സ്ട്രെസ് ഇസ് ഈക്വൽ ടു ടോട്ടൽ സ്ട്രെസ് മൈനസ് പോർ വാട്ടർ പ്രഷർ. അപ്പോൾ ഇത് നമ്മൾ സോൾവ് ചെയ്ത് കഴിയുമ്പോൾ ഈ രീതിയിലായിരിക്കും ഇക്വേഷൻ വരുന്നത്.
gamma saturated 1 minus gamma W into H1. We know gamma saturated minus gamma W is the submerged unit weight gamma dash. പക്ഷേ നമ്മൾ ഇവിടെ എടുത്തിരിക്കുന്നത് ഗാമ സാച്ചുറേറ്റഡ് 1 ആയതുകൊണ്ട് നമ്മൾ സബ്മെർജ്ഡ് യൂണിറ്റ് വെയ്റ്റിനും 1 എന്ന് കൊടുക്കണം. അതായത് ഗാമ 1 ഡാഷ് ഇൻറ്റു എച്ച് 1. ഇതാണ് സെക്ഷൻ ബി ബിയിൽ ആക്ട് ചെയ്യുന്ന എഫക്റ്റീവ് സ്ട്രെസ്. ഇനി നമുക്ക് സെക്ഷൻ സി സിയിലേക്ക് പോവാം. സെക്ഷൻ സി സി, സെക്ഷൻ സി സി എന്ന് പറയുന്നത് ഫിഗറിൽ ഇതാണ് അല്ലേ. ഇതാണ് സെക്ഷൻ സി സി. ഇവിടെ ആക്ട് ചെയ്യുന്ന എഫക്റ്റീവ് സ്ട്രെസ് എത്ര എന്നുള്ളതാണ് കാണാൻ പോകുന്നത്. അപ്പോൾ നമുക്കറിയണം സി സി എന്ന സെക്ഷനിൽ എത്രമാത്രം ടോട്ടൽ സ്ട്രെസ് ആക്ട് ചെയ്യുന്നു, എത്രമാത്രം പോർ വാട്ടർ പ്രഷർ ആക്ട് ചെയ്യുന്നു എന്നുള്ളത് നോക്കുക. സെക്ഷൻ സി സിക്ക് മുകളിൽ മൂന്ന് ലെയേഴ്സാണ് ഉള്ളത്. ഫസ്റ്റ് ലെയർ വാട്ടർ ലെയറും അതിന് താഴെ സോയിൽ വണ്ണും അതിന് താഴെ സോയിൽ ടൂവും. വാട്ടർ ലെയർ എത്രമാത്രം സ്ട്രെസ് ഇവിടെ ആക്ട് ചെയ്യുന്നുണ്ട് എങ്ങനെ കണ്ടുപിടിക്കാം? യൂണിറ്റ് വെയ്റ്റ് ഗാമ ഡബ്ല്യു ഇൻറ്റു എച്ച് ആണല്ലോ. നോക്കുക, ഗാമ ഡബ്ല്യു ഇൻറ്റു എച്ച് ടോട്ടൽ സ്ട്രെസ്സാണ് നമ്മൾ കാണുന്നത്. ഇനി സെക്കൻഡ് ലെയർ കൺസിഡർ ചെയ്യാം. സെക്കൻഡ് ലെയർ ഗാമ സാച്ചുറേറ്റഡ് 1 ആണ് യൂണിറ്റ് വെയ്റ്റ്. അത് എത്ര ഹൈറ്റിൽ ആക്ട് ചെയ്യുന്നു? എച്ച് 1 എന്ന ഹൈറ്റിലാണ് ആക്ട് ചെയ്യുന്നത്. സോ ഗാമ സാച്ചുറേറ്റഡ് 1 ഇൻറ്റു എച്ച് 1, ഗാമ സാച്ചുറേറ്റഡ് 1 ഇൻറ്റു എച്ച് 1 പ്ലസ് തേർഡ് ലെയർ സോയിൽ 2, ഇറ്റ്സ് യൂണിറ്റ് വെയ്റ്റ് ഈസ് ഗാമ സാച്ചുറേറ്റഡ് 2, ഹൈറ്റ് എച്ച് 2. സോ വി ക്യാൻ കാൽക്കുലേറ്റ് ദ പ്രഷർ സ്ട്രെസ് ഗാമ സാച്ചുറേറ്റഡ് 2 ഇൻറ്റു എച്ച് 2. ദെൻ ദ ടോട്ടൽ സ്ട്രെസ് ഇസ് ഈക്വൽ ടു ഗാമ ഡബ്ല്യു എച്ച് പ്ലസ് ഗാമ സാച്ചുറേറ്റഡ് 1 ഇൻറ്റു എച്ച് 1 പ്ലസ് ഗാമ സാച്ചുറേറ്റഡ് 2 ഇൻറ്റു എച്ച് 2. നൗ വി ആർ ഗോയിങ് ടു കാൽക്കുലേറ്റ് ദ പോർ വാട്ടർ പ്രഷർ യു. ഓക്കെ, പോർ വാട്ടർ പ്രഷർ യു ഫസ്റ്റ് ലെയർ കൺസിഡർ ചെയ്യാം. ഇവിടെ വാട്ടർ ഉണ്ടോ? ഉണ്ട്. യൂണിറ്റ് വെയ്റ്റ് ഗാമ ഡബ്ല്യു, ഹൈറ്റ് എച്ച് ക്യാപിറ്റൽ എച്ച്. സോ പോർ വാട്ടർ പ്രഷർ എത്രയാണ്? ഗാമ ഡബ്ല്യു ഇൻറ്റു എച്ച്. ഇനി സെക്കൻഡ് ലെയർ കൺസിഡർ ചെയ്യാം. പോർ വാട്ടർ പ്രഷർ ആയതുകൊണ്ട് നമ്മൾ വാട്ടറിൻ്റെ യൂണിറ്റ് വെയ്റ്റ് കൺസിഡർ ചെയ്യാം. ഇവിടെ വാട്ടർ ഉണ്ട് അല്ലേ. സോ വാട്ടറിൻ്റെ യൂണിറ്റ് വെയ്റ്റ് എന്താണ്? ഗാമ ഡബ്ല്യു ആണ്. ഗാമ ഡബ്ല്യു ഇൻറ്റു എത്ര ഹൈറ്റിലാണ്? എച്ച് 1 ഹൈറ്റിൽ ആക്ട് ചെയ്യുന്നു. നെക്സ്റ്റ് ലെയർ എടുക്കാം. നെക്സ്റ്റ് ലെയറിലും എന്തുണ്ട്? വാട്ടറുണ്ട്. കാരണം വാട്ടർ ടേബിൾ ഇവിടം വരെയുണ്ട് അല്ലേ. അപ്പോൾ അതിന് താഴേക്കെല്ലാം വോയിഡ്സിലും വാട്ടർ എക്സിസ്റ്റ് ചെയ്യുന്നുണ്ട്. സോ സെക്കൻഡ് സോയിലിൽ നമുക്ക് എങ്ങനെ പോർ വാട്ടർ പ്രഷർ കണ്ടുപിടിക്കാം? ഇവിടെയുള്ള വാട്ടറിൻ്റെ യൂണിറ്റ് വെയ്റ്റ് ഗാമ ഡബ്ല്യു ഇൻറ്റു ഹൈറ്റ് എച്ച് 2. സോ ഗാമ ഡബ്ല്യു ഇൻറ്റു എച്ച് 2. അപ്പോൾ നമുക്ക് കിട്ടുന്ന ഇക്വേഷൻ എങ്ങനെയാണ്? ഗാമ ഡബ്ല്യു ഇൻറ്റു എച്ച് പ്ലസ് ഗാമ ഡബ്ല്യു ഇൻറ്റു എച്ച് 1 പ്ലസ് ഗാമ ഡബ്ല്യു ഇൻറ്റു എച്ച് 2. നമുക്ക് ഗാമ ഡബ്ല്യു കോമൺ ആയതുകൊണ്ട് ഈ രീതിയിലേക്ക് മാറ്റി എഴുതാം. അതിനുശേഷം എഫക്റ്റീവ് സ്ട്രെസ് എങ്ങനെ കണ്ടുപിടിക്കും? എഫക്റ്റീവ് സ്ട്രെസ് കണ്ടുപിടിക്കുന്നത് ടോട്ടൽ സ്ട്രെസ് മൈനസ് പോർ വാട്ടർ പ്രഷർ. നമുക്ക് കിട്ടുന്ന ആൻസർ ഈ രീതിയിലായിരിക്കും. നിങ്ങൾ ചെയ്ത് നോക്കണം, ഇത് സോൾവ് ചെയ്ത് നോക്കണം. ടോട്ടൽ സ്ട്രെസ് മൈനസ് പോർ വാട്ടർ പ്രഷർ ചെയ്ത് നോക്കിയാൽ നിങ്ങൾക്ക് കിട്ടും എഫക്റ്റീവ് സ്ട്രെസ് സിഗ്മ ഡാഷ് ഓർ സിഗ്മ ബാർ, ദാറ്റ് ഈസ് ഈക്വൽ ടു ഗാമ 1 ഡാഷ് ഇൻറ്റു എച്ച് 1 പ്ലസ് ഗാമ 2 ഡാഷ് ഇൻറ്റു എച്ച് 2. ഓക്കെ, വേർ ഗാമ 1 ഡാഷ് ആൻഡ് ഗാമ 2 ഡാഷ് ആർ ദ സബ്മെർജ്ഡ് യൂണിറ്റ് വെയ്റ്റ്സ് ഓഫ് സോയിൽ 1 ആൻഡ് സോയിൽ 2. ക്ലിയർ ആയെന്ന് വിചാരിക്കുന്നു. നെക്സ്റ്റ് കേസ് 2, വാട്ടർ ടേബിൾ അറ്റ് ദ സോയിൽ സർഫസ് എ എ. ഇവിടെ സോയിൽ സർഫസ് എ എ ആണ് അല്ലേ. ആദ്യത്തെ കണ്ടീഷൻ എന്തായിരുന്നു? എബോവ് ദ സോയിൽ സർഫസ് ആയിരുന്നു. നമ്മളത് സോൾവ് ചെയ്തിരുന്നു, ഡിഫറെൻറ്റ് സെക്ഷൻസിലുള്ള എഫക്റ്റീവ് സ്ട്രെസ് കണ്ടുപിടിച്ചു. ഈ കേസിൽ അറ്റ് ദ സോയിൽ സർഫസ് എ എ ആണ് വാട്ടർ ടേബിൾ ഉള്ളത്. അതായത് വാട്ടർ ടേബിൾ ഈ റെഡ് മാർക്കിംഗ് ഈ ഒരു ലെവലിലാണ് ഉള്ളത്. അങ്ങനെയാണെങ്കിൽ ഡിഫറെൻറ്റ് സെക്ഷൻസിൽ, അതായത് സെക്ഷൻ എ എ, സെക്ഷൻ ബി ബി, സെക്ഷൻ സി സി, ഈ മൂന്ന് സെക്ഷനിലും ആക്ട് ചെയ്യുന്ന എഫക്റ്റീവ് സ്ട്രെസ് എന്തെല്ലാമാണ് എന്നാണ് നമ്മൾ കാണാൻ പോകുന്നത്. ഓക്കെ, അപ്പോൾ ഇവിടെ സോയിൽ 1, സോയിൽ 2 രണ്ടും ഡിഫറെൻ്റ് പ്രോപ്പർട്ടീസ് ഉള്ള സോയിൽസാണ്. അതുകൊണ്ട് തന്നെ രണ്ടിനും യൂണിറ്റ് വെയ്റ്റ്സ് ഡിഫറെൻ്റ് ആയിരിക്കും. വാട്ടർ ടേബിൾ മുകളിലായതുകൊണ്ട് അതിന് താഴെയുള്ള എല്ലാ വോയിഡ്സും ഫിൽഡ് വിത്ത് വാട്ടർ ആയിരിക്കും. അതുകൊണ്ട് തന്നെ രണ്ടും സാച്ചുറേറ്റഡ് ആണ്. ഗാമ സാച്ചുറേറ്റഡ് 1 എന്നും ഗാമ സാച്ചുറേറ്റഡ് 2 എന്നും
നമുക്ക് യൂണിറ്റ് വെയ്റ്റ്സ് എടുക്കാം. രണ്ട് ലെയേഴ്സിൻ്റെയും ഹൈറ്റ് ഇവിടെ കാണിച്ചിട്ടുണ്ട്, എച്ച് വൺ ആൻഡ് എച്ച് ടു. ഓക്കെ, അണ്ടർ സ്റ്റാറ്റിക് ഇക്വിലിബ്രിയം അല്ലെങ്കിൽ ഹൈഡ്രോസ്റ്റാറ്റിക് കണ്ടീഷനിലാണ് നമ്മുടെ ഈ സോയിൽ മാസ് എക്സിസ്റ്റ് ചെയ്യുന്നത്. ഇനി നമുക്ക് ഡിഫറെൻറ്റ് സെക്ഷൻസിലുള്ള എഫക്റ്റീവ് സ്ട്രെസ് എങ്ങനെ കാൽക്കുലേറ്റ് ചെയ്യാം എന്ന് നോക്കാം. ഫിഗർ നോക്കുക. നമ്മുടെ ഫസ്റ്റ് സെക്ഷൻ എ എ ആണ്. ഇവിടെ എന്തെല്ലാം സ്ട്രെസ് ആക്ട് ചെയ്യുന്നുണ്ട് കണ്ടുപിടിക്കേണ്ടത് എഫക്റ്റീവ് സ്ട്രെസ്സാണ്. എഫക്റ്റീവ് സ്ട്രെസ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ടോട്ടൽ സ്ട്രെസ് മൈനസ് പോർ വാട്ടർ പ്രഷറാണ്. അപ്പോൾ നമുക്ക് ടോട്ടൽ സ്ട്രെസ് എന്താണെന്ന് അറിയണം, പോർ വാട്ടർ പ്രഷർ എന്താണെന്ന് അറിയണം. ഇവിടെ ടോട്ടൽ സ്ട്രെസ് എന്തായിരിക്കും? നമ്മുടെ സോയിൽ സർഫസിന് മുകളിലായിട്ട് എന്തെങ്കിലും ലോഡ് ആക്ട് ചെയ്യുന്നുണ്ടോ? വാട്ടർ ഉണ്ടോ? ഇല്ല. വേറെ എന്തെങ്കിലും സർചാർജ് ആക്ട് ചെയ്യുന്നുണ്ടോ? ഇല്ല. അപ്പോൾ മുകളിലായിട്ട് യാതൊരു വിധത്തിലുള്ള ലോഡും ആക്ട് ചെയ്യുന്നില്ല. അതുകൊണ്ട് തന്നെ എ എ എന്ന സെക്ഷനിൽ ആക്ട് ചെയ്യുന്ന ടോട്ടൽ സ്ട്രെസ് എന്ന് പറയുന്നത് എത്രയായിരിക്കും? സീറോ ആയിരിക്കും. ഇനി പോർ വാട്ടർ പ്രഷർ ആക്ട് ചെയ്യുന്നുണ്ടോ? സെക്ഷൻ എ എയ്ക്ക് മുകളിലായിട്ട് വാട്ടർ ഉണ്ടോ? ഇല്ല. അതുകൊണ്ട് തന്നെ എ എ എന്ന സെക്ഷനിൽ ആക്ട് ചെയ്യുന്ന പോർ വാട്ടർ പ്രഷർ എത്രയായിരിക്കും? സീറോ ആയിരിക്കും. അതുകൊണ്ട് എഫക്റ്റീവ് സ്ട്രെസ് ഈസ് ഈക്വൽ ടു ടോട്ടൽ സ്ട്രെസ് മൈനസ് പോർ വാട്ടർ പ്രഷർ, ദാറ്റ് ഈസ് ഈക്വൽ ടു സീറോ. ഇനി രണ്ടാമത്തെ സെക്ഷൻ കൺസിഡർ ചെയ്യുന്നു, സെക്ഷൻ ബി ബി. ഓക്കെ, സെക്ഷൻ ബി ബിയിൽ ആക്ട് ചെയ്യുന്ന ടോട്ടൽ പ്രഷർ, ടോട്ടൽ സ്ട്രെസ് എന്തായിരിക്കും? ഈ സോയിൽ ലെയറിൻ്റെ യൂണിറ്റ് വെയ്റ്റ് ഗാമ സാച്ചുറേറ്റഡ് വൺ ആണ്. അങ്ങനെയാണെങ്കിൽ എന്തായിരിക്കും സെക്ഷൻ ബി ബിയിൽ ആക്ട് ചെയ്യുന്ന ടോട്ടൽ സ്ട്രെസ്? ഗാമ സാച്ചുറേറ്റഡ് വൺ ഇൻറ്റു എച്ച് വൺ. ഗാമ സാച്ചുറേറ്റഡ് വൺ ഇൻറ്റു എച്ച് വൺ ആണെന്ത് ടോട്ടൽ സ്ട്രെസ് അല്ലേ. ഇനി പോർ വാട്ടർ പ്രഷർ, രണ്ടാമതായി നമുക്ക് കണ്ടുപിടിക്കേണ്ടത് പോർ വാട്ടർ പ്രഷറാണ്. സെക്ഷൻ ബി ബിയിൽ ആക്ട് ചെയ്യുന്ന പോർ വാട്ടർ പ്രഷർ എന്തായിരിക്കും? സെക്ഷൻ ബി ബിയിൽ ആക്ട് ചെയ്യുന്ന ബി ബിക്ക് മുകളിൽ വാട്ടർ ഉണ്ടോ? വാട്ടർ ഉണ്ട്, കാരണം വാട്ടർ ടേബിൾ ഇതിന് മുകളിലായിട്ടാണ് നിൽക്കുന്നത്. അതുകൊണ്ട് തന്നെ സോയിൽ വണ്ണിലുള്ള എല്ലാ വോയിഡ്സും ഫിൽഡ് വിത്ത് വാട്ടറാണ്. നമുക്ക് പോർ വാട്ടർ പ്രഷർ കണ്ടുപിടിക്കേണ്ടതുകൊണ്ട് വാട്ടറിൻ്റെ യൂണിറ്റ് വെയിറ്റ് എത്രയാണ്? ഗാമ ഡബ്ല്യു ആണ്. ഗാമ ഡബ്ല്യു ഇൻറ്റു ഏത് ഹൈറ്റിൽ ആക്ട് ചെയ്യുന്നു? എച്ച് വൺ ഹൈറ്റിൽ ആക്ട് ചെയ്യുന്നു. ഗാമ ഡബ്ല്യു ഇൻറ്റു എച്ച് വൺ ഇസ് ദ പോർ വാട്ടർ പ്രഷർ. നൗ ഫൈൻഡ് ദ എഫക്റ്റീവ് സ്ട്രെസ്, ദാറ്റ് ഈസ് ഈക്വൽ ടു ടോട്ടൽ സ്ട്രെസ് മൈനസ് പോർ വാട്ടർ പ്രഷർ. നമുക്ക് കിട്ടും ഗാമ വൺ ഡാഷ് ഇൻറ്റു എച്ച് വൺ. എങ്ങനെ ഗാമ വൺ ഡാഷ് വന്നു? ഗാമ സാച്ചുറേറ്റഡ് വൺ എച്ച് വൺ മൈനസ് ഗാമ ഡബ്ല്യു എച്ച് വൺ ആണ് അല്ലേ. എച്ച് വൺ കോമൺ ആയിട്ട് പുറത്തെടുത്താൽ ഗാമ സാച്ചുറേറ്റഡ് വൺ മൈനസ് ഗാമ ഡബ്ല്യു എന്ന് വരും. ദാറ്റ് ഈസ് ഈക്വൽ ടു ഗാമ വൺ ഡാഷ് എച്ച് വൺ. ഇനി നമുക്ക് സെക്ഷൻ സി സി നോക്കാം. ഫിഗർ നോക്കുക. ഇതാണ് സെക്ഷൻ സി സി. സി സിയിൽ ആക്ട് ചെയ്യുന്ന ടോട്ടൽ സ്ട്രെസ് എങ്ങനെ കണ്ടുപിടിക്കാം? സി സിക്ക് മുകളിൽ എന്തെല്ലാം ലെയേഴ്സ് ഉണ്ട്? സോയിൽ വൺ, സോയിൽ ടു, രണ്ട് ഡിഫറെൻറ്റ് സോയിൽസിൻ്റെ ലെയേഴ്സാണുള്ളത്. ഹൈറ്റ് എച്ച് വൺ ആൻഡ് എച്ച് ടു. ഫൈൻഡ് ഔട്ട് ദ ടോട്ടൽ സ്ട്രെസ് എങ്ങനെ കണ്ടുപിടിക്കാം? സോയിൽ വണ്ണിൻ്റെ യൂണിറ്റ് വെയിറ്റ് എന്താണ്? ഗാമ സാച്ചുറേറ്റഡ് വൺ. ഗാമ സാച്ചുറേറ്റഡ് വൺ ഇൻറ്റു എച്ച് വൺ പ്ലസ് ഗാമ സാച്ചുറേറ്റഡ് ടു ഇൻറ്റു എച്ച് ടു. അതല്ലേ ടോട്ടൽ സ്ട്രെസ്? സി, ടോട്ടൽ സ്ട്രെസ് ഈസ് ഈക്വൽ ടു ഗാമ സാച്ചുറേറ്റഡ് വൺ ഇൻറ്റു എച്ച് വൺ പ്ലസ് ഗാമ സാച്ചുറേറ്റഡ് ടു ഇൻറ്റു എച്ച് ടു. നൗ ഫൈൻഡ് ദ പോർ വാട്ടർ പ്രഷർ. പോർ വാട്ടർ പ്രഷർ എത്രയായിരിക്കും സെക്ഷൻ സി സിയിൽ ആക്ട് ചെയ്യുന്നത്? ഇതിന് മുകളിൽ വാട്ടർ ഉണ്ടോ? ഉണ്ട്. വാട്ടർ ടേബിൾ ദാ സെക്ഷൻ എ എയിലുണ്ട്. അപ്പോൾ അതിന് താഴെയുള്ള എല്ലാ വോയിഡ്സും ഫിൽഡ് വിത്ത് വാട്ടർ ആയിരിക്കും. അതുകൊണ്ട് തന്നെ സോയിൽ വണ്ണിൽ ഗാമ ഡബ്ല്യു ആണ് വാട്ടറിൻ്റെ യൂണിറ്റ് വെയ്റ്റ് ഇൻറ്റു എച്ച് വൺ പ്ലസ് സോയിൽ ടുവിൽ ഗാമ ഡബ്ല്യു ആണ് വാട്ടറിൻ്റെ യൂണിറ്റ് വെയ്റ്റ് ഇൻറ്റു എച്ച് ടു. സോ ഗാമ ഡബ്ല്യു ഇൻറ്റു എച്ച് വൺ പ്ലസ് ഗാമ ഡബ്ല്യു ഇൻറ്റു എച്ച് ടു. ഗാമ ഡബ്ല്യു പുറത്തെടുത്താൽ നമുക്ക് കിട്ടും ഗാമ ഡബ്ല്യു ഇൻറ്റു എച്ച് വൺ പ്ലസ് എച്ച് ടു. ഇതാണ് പോർ വാട്ടർ പ്രഷർ. എവിടെ ആക്ട് ചെയ്യുന്നു? സെക്ഷൻ സി സിയിൽ ആക്ട് ചെയ്യുന്ന പോർ വാട്ടർ പ്രഷർ. നൗ ഫൈൻഡ് ഔട്ട് ദ ടോട്ടൽ എഫക്റ്റീവ് സ്ട്രെസ്. എഫക്റ്റീവ് സ്ട്രെസ് കണ്ടുപിടിക്കുക. എഫക്റ്റീവ് സ്ട്രെസ് ഈസ് ഈക്വൽ ടു ടോട്ടൽ സ്ട്രെസ് മൈനസ് പോർ വാട്ടർ പ്രഷർ. ഇത് സോൾവ് ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് കിട്ടും ഗാമ വൺ ഡാഷ് എച്ച് വൺ പ്ലസ് ഗാമ ടു ഡാഷ് എച്ച് ടു. ഈ രീതിയിലാണ് നമ്മൾ ഡിഫറെൻറ്റ് സെക്ഷൻസിലുള്ള എഫക്റ്റീവ് സ്ട്രെസ് കണ്ടുപിടിക്കുന്നത്. എന്തായിരുന്നു കേസ്? വാട്ടർ ടേബിൾ അറ്റ് ദ സോയിൽ സർഫസ് എ എ. കേസ് ത്രീ, വാട്ടർ ടേബിൾ ഇൻ സോയിൽ വൺ.
അപ്പോൾ ആദ്യം നമ്മൾ കൺസിഡർ ചെയ്ത സമയത്ത് വാട്ടർ ടേബിൾ എബോവ് ദ സെക്ഷൻ AA ആയിരുന്നു. രണ്ടാമത്തെ കേസിൽ വാട്ടർ ടേബിൾ അറ്റ് ദ സെക്ഷൻ AA ആയിരുന്നു. മൂന്നാമത്തെ കേസായപ്പോഴത്തേക്കും വാട്ടർ ടേബിൾ എഗെയിൻ ഡിപ്രസ് ചെയ്തു അല്ലേ. ഇൻ സോയിൽ വൺ, അതായത് ഈ സോയിൽ വണ്ണിനുള്ളിൽ എവിടെയോ ആണ് ഇപ്പോൾ വാട്ടർ ടേബിൾ ഉള്ളത്. ക്ലിയർ ആയല്ലോ. ഇത്തരം കേസിൽ എങ്ങനെ നമുക്ക് എഫക്റ്റീവ് സ്ട്രെസ് ഡിഫറൻറ്റ് സെക്ഷൻസിൽ കണ്ടുപിടിക്കാം എന്നുള്ളതാണ് ഇവിടെ കാണാൻ പോകുന്നത്. അപ്പോൾ ഇവിടെ നമുക്ക് ഏതെല്ലാം സെക്ഷൻസിൽ എഫക്റ്റീവ് സ്ട്രെസ് കണ്ടുപിടിക്കേണ്ടിയിരിക്കുന്നു എന്നുള്ളത് ആദ്യം ആലോചിച്ച് നോക്കാം. സെക്ഷൻ AA നോക്കണം, സെക്ഷൻ BB ആൻഡ് സെക്ഷൻ CC അല്ലേ. ഇത് കൂടാതെ വാട്ടർ ടേബിൾ എവിടെയാണുള്ളത്? DD എന്ന സെക്ഷനിലാണുള്ളത്. അപ്പോൾ ഈ ഒരു സെക്ഷനിലെ എഫക്റ്റീവ് സ്ട്രെസ്സും നമ്മളിവിടെ കണ്ടുപിടിക്കണം. ഓക്കെ ആണല്ലോ. ഇനി ഈ ഒരു സോയിൽ നോക്കാം. നമ്മൾ നേരത്തെ കണ്ട സെയിം സോയിലാണ്. AB BC രണ്ട് ലെയേഴ്സ് അല്ലേ. അതായത് ഇത് സോയിൽ വണ്ണും ഇത് സോയിൽ ടൂ. AB എന്നുള്ളത് സോയിൽ വൺ, BC എന്നുള്ളത് സോയിൽ ടു. ആ സോയിൽ വണ്ണ് തന്നെ രണ്ടായി ഡിവൈഡ് ചെയ്തിട്ടുണ്ട്. കാരണം എന്താണ്? വാട്ടർ ടേബിൾ സോയിൽ വണ്ണിനുള്ളിലാണുള്ളത്. അതുകൊണ്ട് തന്നെ ഈ ഒരു സോയിൽ നമ്മൾ രണ്ടായിട്ട് ഡിവൈഡ് ചെയ്യുന്നുണ്ട്, വാട്ടർ ടേബിളിന് മുകളിലുള്ള സെക്ഷനും താഴെയുള്ള സെക്ഷനായിട്ട്. അപ്പോൾ നമുക്ക് ഈ ഹൈറ്റ് H1 ആണ് ലെയർ വണ്ണിൻ്റെ ടോട്ടൽ ഹൈറ്റ്. അതായത് AB എന്ന ടോട്ടൽ ഹൈറ്റ് H1 ആണ്. ആ H1-നെ തന്നെ നമ്മൾ H1- എന്നും H1" എന്നും രണ്ടായി ഡിവൈഡ് ചെയ്തു. AD അതായത് ദ പോർഷൻ വിച്ച് ഈസ് എബോവ് വാട്ടർ ടേബിൾ, AD ഹൈറ്റ് ഈസ് H1-. And H1" is the height of the portion which is below the water table. Next, H2. H2 is the height of soil 2. Soil 2 in the height is H2. Now, we will take unit weights. Soil 1 consider. Soil 1 is the point consider cheyidukaniyalum unit weight equal aayirikkumo allayo chindichu nokka. വാട്ടർ ടേബിൾ DD എന്ന സെക്ഷനിലാണ് ഉള്ളത്. അതുകൊണ്ട് തന്നെ DD മുകളിൽ എബോവ് ദ സെക്ഷൻ DD ആൻഡ് ബിലോ ദ സെക്ഷൻ DD എന്നിങ്ങനെ നമുക്ക് രണ്ടായിട്ട് അതിനെ ഡിവൈഡ് ചെയ്യാം. രണ്ട് ഭാഗത്തും യൂണിറ്റ് വെയ്റ്റ്സ് ഡിഫറെൻ്റ് ആയിരിക്കും. ഇനി വാട്ടർ ടേബിളിന് മുകളിൽ ഉള്ള സോയിൽ സെക്ഷൻ നമ്മൾ എങ്ങനെയായിരുന്നു കൺസിഡർ ചെയ്തിരുന്നത്? ഇറ്റ് ഈസ് അസ്യൂംഡ് ടു ബി വെറ്റ് അല്ലേ. വെറ്റായിട്ടാണ് കൺസിഡർ ചെയ്യുക. സാച്ചുറേറ്റഡ് ആണോ? അല്ല. അതുകൊണ്ട് തന്നെ നമ്മളവിടെ എടുക്കുന്ന യൂണിറ്റ് വെയ്റ്റ് എന്താണ്? ബൾക്ക് യൂണിറ്റ് വെയ്റ്റ് ആണ്. കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞു തന്നിട്ടുണ്ടായിരുന്നു ബൾക്ക് യൂണിറ്റ് വെയ്റ്റ് ആണ് വാട്ടർ ടേബിളിന് മുകളിൽ ഉള്ള സെക്ഷനിൽ നമ്മൾ യൂണിറ്റ് വെയ്റ്റ് ആയിട്ട് കൺസിഡർ ചെയ്യുന്നത്. സോയിൽ 1 ആയതുകൊണ്ട് നമ്മൾ ഗാമ 1 എന്നിട്ടു. ഇനി ബിലോ ദ സെക്ഷൻ DD വാട്ട് ഇസ് ദ യൂണിറ്റ് വെയ്റ്റ് ഓഫ് സോയിൽ 1? ദാറ്റ് ഇസ് ഗാമ സാച്ചുറേറ്റഡ് 1. 1 എന്തുകൊണ്ട് ഇട്ടു? സോയിൽ 1 ആയതുകൊണ്ട്. എന്തുകൊണ്ട് ഗാമ സാച്ചുറേറ്റഡ് വന്നു? ബിലോ ദ വാട്ടർ ടേബിൾ ആയതുകൊണ്ട്. ക്ലിയർ ആണോ? ഇനി രണ്ടാമത്തെ സോയിൽ എടുക്കുക. ഈ സോയിൽ സാച്ചുറേറ്റഡ് അല്ലേ? ആണ്. കാരണം വാട്ടർ ടേബിളിന് താഴെയാണ് ഈ സോയിൽ എക്സിസ്റ്റ് ചെയ്യുന്നത്. സോയിൽ ലെയർ സാച്ചുറേറ്റഡ് ആണ്. സോയിൽ 2 ആയതുകൊണ്ട് നമ്മൾ ഗാമ സാച്ചുറേറ്റഡ് 2 എന്ന് യൂണിറ്റ് വെയിറ്റ് എടുത്തു. ഇത്രയും കാര്യങ്ങൾ ക്ലിയർ ആണെന്ന് വിചാരിക്കുന്നു. ഇനി നമുക്ക് ഓരോ സെക്ഷനിലും, അതായത് സെക്ഷൻ AA, സെക്ഷൻ BB, സെക്ഷൻ CC ആൻഡ് സെക്ഷൻ DD, ഇത്തരത്തിൽ ഓരോ സെക്ഷനിലും ആക്ട് ചെയ്യുന്ന എഫക്റ്റീവ് സ്ട്രെസ് എത്രയാണെന്ന് കണ്ടുപിടിക്കാം. ആദ്യം സെക്ഷൻ AA എടുക്കുന്നു. ഫിഗർ ഞാൻ മാറ്റി വരച്ചിട്ടുണ്ട്. സെക്ഷൻ AA, ഈ സെക്ഷനിൽ ആക്ട് ചെയ്യുന്ന ടോട്ടൽ സ്ട്രെസ് എത്രയാണ്? എന്തുകൊണ്ടാണ് നമ്മൾ ടോട്ടൽ സ്ട്രെസ് കാണുന്നത്? ടോട്ടൽ സ്ട്രെസ് മൈനസ് പോർ വാട്ടർ പ്രഷർ ആണ് എഫക്റ്റീവ് സ്ട്രെസ്. ഓക്കെ, അപ്പോൾ ആദ്യം ടോട്ടൽ സ്ട്രെസ്. എന്താണ് ടോട്ടൽ സ്ട്രെസ് അറ്റ് സെക്ഷൻ AA? ഇവിടെ എന്തെങ്കിലും സർചാർജോ അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും ഫോഴ്സ് ആക്ട് ചെയ്യുന്നുണ്ടോ സെക്ഷൻ AAക്ക് മുകളിൽ? ഇല്ല. സോ ടോട്ടൽ സ്ട്രെസ് ഇസ് ഈക്വൽ ടു എത്രയാണ്? 0 ആണ്. ഇനി സെക്ഷൻ AAക്ക് മുകളിൽ വാട്ടർ പ്രഷർ ആക്ട് ചെയ്യുന്നുണ്ടോ? ഇല്ല. ദെൻ ഇറ്റ് ഈസ് ഓൾസോ 0. അപ്പോൾ അങ്ങനെയാണെങ്കിൽ എഫക്റ്റീവ് സ്ട്രെസ് എന്താണ്? 0 ആണ്. കാരണം ടോട്ടൽ സ്ട്രെസ് മൈനസ് പോർ വാട്ടർ പ്രഷർ ആണ് എഫക്റ്റീവ് സ്ട്രെസ്. സെക്ഷൻ AAയിലുള്ള എഫക്റ്റീവ് സ്ട്രെസ് ഇസ് ഈക്വൽ ടു 0. ഇനി അതിന് താഴെ സെക്ഷൻ DD എടുക്കാം. സെക്ഷൻ DDയിൽ ആക്ട് ചെയ്യുന്ന ടോട്ടൽ എഫക്റ്റീവ് സ്ട്രെസ് കണ്ടുപിടിക്കാം. അതിനുവേണ്ടി ആദ്യം ടോട്ടൽ സ്ട്രെസ് എത്രയാണെന്ന് നോക്കാം. സെക്ഷൻ DDക്ക് മുകളിലായിട്ട് ഏത് യൂണിറ്റ് വെയ്റ്റ് ആണ് ആക്ട് ചെയ്യുന്നത്? ഗാമ 1, അതായത് ബൾക്ക് യൂണിറ്റ് വെയ്റ്റ് ഓഫ് സോയിൽ 1. ഗാമ 1 ഇൻറ്റു എത്ര ഹൈറ്റിൽ അത് ആക്ട് ചെയ്യുന്നുണ്ട്? H1 ഡാഷ്.
H1 height ilana gamma 1 act cheynathu. Okay, aa oru otta stress maatrame ivide act cheynullu. Adondu thanne namukku total stress engane ezhudam, gamma 1 into H1 dash. ഇനി വാട്ടർ ടേബിളിന് മുകളിൽ, അതായത് സെക്ഷൻ ഡി ഡിക്ക് മുകളിൽ വാട്ടർ പ്രഷർ ആക്ട് ചെയ്യുന്നുണ്ടോ? ഇല്ല, കാരണം വാട്ടർ ടേബിളിൻ്റെ ലെവൽ ഡി ഡി ആണ്, അതിന് മുകളിൽ വാട്ടർ പ്രഷർ ആക്ട് ചെയ്യുന്നില്ല. സോ നമുക്ക് പോർ വാട്ടർ പ്രഷർ എത്ര എടുക്കാം? 0. നൗ ഫൈൻഡ് ദ എഫക്റ്റീവ് സ്ട്രെസ് ഈക്വൽ ടു ടോട്ടൽ സ്ട്രെസ് മൈനസ് പോർ വാട്ടർ പ്രഷർ ആൻഡ് വിൽ ഗെറ്റ് ഗാമ 1 × H1 dash. അപ്പോൾ ടോട്ടൽ എഫക്റ്റീവ് സ്ട്രെസ് ആക്ടിങ് അറ്റ് സെക്ഷൻ ഡി ഡി ഈസ് ഈക്വൽ ടു ഗാമ 1 × H1 dash ആണ്. നെക്സ്റ്റ് നമുക്ക് സെക്ഷൻ ബി ബി കൺസിഡർ ചെയ്യാം. ഫിഗറിൽ ഇതാണ് സെക്ഷൻ ബി ബി. ഈ സെക്ഷൻ ബി ബിയിൽ എന്തെല്ലാം സ്ട്രെസ്സസ് ആക്ട് ചെയ്യുന്നുണ്ട്? ഫസ്റ്റ് വൺ, ഗാമ 1 × H1 dash. സെക്കൻഡ് വൺ, ഗാമ സാച്ചുറേറ്റഡ് 1 × H1 double dash. ഈ രണ്ട് സ്ട്രെസ്സസാണല്ലോ ആക്ട് ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് എങ്ങനെ എഴുതാം? സെക്ഷൻ ബി ബിയിൽ ഗാമ 1 × H1 dash പ്ലസ് ഗാമ സാച്ചുറേറ്റഡ് 1 × H1 double dash. ഇതാണ് ടോട്ടൽ സ്ട്രെസ്. നെക്സ്റ്റ് ബി ബി എന്ന സെക്ഷനിൽ ആക്ട് ചെയ്യുന്ന പോർ വാട്ടർ പ്രഷർ എന്താണ്? ബി ബിക്ക് മുകളിൽ വാട്ടർ ഉണ്ടോ? വാട്ടർ ഉണ്ട്. ഏത് ഹൈറ്റിലാണ് വാട്ടർ ഉള്ളത്? H1 double dash എന്ന ഹൈറ്റിലാണ് വാട്ടർ ഉള്ളത്. അതിന് മുകളിലേക്കുണ്ടോ? ഇല്ല, കാരണം സെക്ഷൻ ഡി ഡി ആണിത് വാട്ടർ ടേബിളിൻ്റെ ലെവൽ. അങ്ങനെയാണെങ്കിൽ വാട്ട് ഈസ് എ പോർ വാട്ടർ പ്രഷർ? പോർ വാട്ടർ പ്രഷർ കണ്ടുപിടിക്കുമ്പോൾ നമ്മൾ കൺസിഡർ ചെയ്യേണ്ടത് ഗാമ ഡബ്ല്യു ആണ്, അതായത് വാട്ടറിൻ്റെ യൂണിറ്റ് വെയിറ്റ്. സോ ഗാമ ഡബ്ല്യു ഇൻറ്റു ഏത് ഹൈറ്റിൽ ആക്ട് ചെയ്യുന്നു? H1 double dash ഹൈറ്റിൽ ആക്ട് ചെയ്യുന്നു അല്ലേ? അതാണെന്ത്? പോർ വാട്ടർ പ്രഷർ. സോ ഗാമ ഡബ്ല്യു ഇൻറ്റു H1 double dash ഈസ് എ പോർ വാട്ടർ പ്രഷർ. എവിടെ ആക്ട് ചെയ്യുന്നത്? ആക്ടിങ് അറ്റ് സെക്ഷൻ ബി ബി. നൗ ഫൈൻഡ് ഔട്ട് ദ എഫക്റ്റീവ് സ്ട്രെസ്. എഫക്റ്റീവ് സ്ട്രെസ് ഈസ് ഈക്വൽ ടു ടോട്ടൽ സ്ട്രെസ് മൈനസ് പോർ വാട്ടർ പ്രഷർ. വാല്യൂ നമുക്ക് ഈ രീതിയിൽ കിട്ടും. സിഗ്മ ബാർ ഈസ് ഈക്വൽ ടു ഗാമ 1 H1 dash പ്ലസ് ഗാമ 1 dash H1 double dash. ഇതാണ് സെക്ഷൻ ബി ബിയിൽ ആക്ട് ചെയ്യുന്ന എഫക്റ്റീവ് സ്ട്രെസ്. സെക്ഷൻ സി സിയിൽ ആക്ട് ചെയ്യുന്ന ടോട്ടൽ സ്ട്രെസ് നമുക്ക് എങ്ങനെ കണ്ടുപിടിക്കാം? സി സിക്ക് മുകളിലായിട്ട് എന്തെല്ലാം ഫോഴ്സുകൾ ആക്ട് ചെയ്യുന്നുണ്ട്? ഫസ്റ്റ് വൺ, ഗാമ 1 × H1 dash പ്ലസ് ഗാമ സാച്ചുറേറ്റഡ് 1 × H1 double dash പ്ലസ് ഗാമ സാച്ചുറേറ്റഡ് 2 × H2. ഇത്രയും സ്ട്രെസ്സസാണ് സി സി എന്ന സെക്ഷനിൽ ആക്ട് ചെയ്യുന്നത്. ഗാമ 1 H1 dash പ്ലസ് ഗാമ സാച്ചുറേറ്റഡ് 1 × H1 double dash പ്ലസ് ഗാമ സാച്ചുറേറ്റഡ് 2 × H2. നെക്സ്റ്റ് നമുക്ക് പോർ വാട്ടർ പ്രഷർ കണ്ടുപിടിക്കണം. പോർ വാട്ടർ പ്രഷർ എങ്ങനെ കാണാം? സെക്ഷൻ സി സിക്ക് മുകളിൽ വാട്ടർ ഉണ്ടോ? വാട്ടർ എക്സിസ്റ്റ് ചെയ്യുന്നുണ്ട്. ഏതെല്ലാം ഹൈറ്റിൽ എക്സിസ്റ്റ് ചെയ്യുന്നു? H1 double dash ഹൈറ്റിലും H2 ഹൈറ്റിലും എക്സിസ്റ്റ് ചെയ്യുന്നുണ്ട്. ഓക്കെ, അപ്പോൾ നമുക്ക് ആദ്യം ഇവിടെ ഗാമ ഡബ്ല്യു × H1 double dash, അതിനുശേഷം ഗാമ ഡബ്ല്യു × H2. ഇത്രയുമാണ് ഈ ഒരു സെക്ഷനിൽ, സെക്ഷൻ സി സിയിൽ ആക്ട് ചെയ്യുന്ന പോർ വാട്ടർ പ്രഷർ ആണല്ലോ. ഗാമ ഡബ്ല്യു × H1 double dash പ്ലസ് H2 ആൻഡ് ഫൈൻഡ് ദ എഫക്റ്റീവ് സ്ട്രെസ്. എങ്ങനെ? ബൈ ഡിഡക്റ്റിംഗ് പോർ വാട്ടർ പ്രഷർ ഫ്രം ടോട്ടൽ സ്ട്രെസ് ആൻഡ് വിൽ ഗെറ്റ് ഗാമ 1 H1 dash പ്ലസ് ഗാമ 1 dash H1 double dash പ്ലസ് ഗാമ 2 dash × H2. ഇവിടെ നമ്മൾ 3 ഡിഫറെൻറ്റ് കേസസ് ആണ് കൺസിഡർ ചെയ്തത് അല്ലേ. അതായത് ഒരു സോയിൽ മാസ് എടുത്തു, ആ സോയിൽ മാസിൽ 2 ഡിഫറെൻറ്റ് സോയിൽസ് ഉണ്ട്, സോയിൽ ലെയേഴ്സ് ഉണ്ട്, സോയിൽ 1 ആൻഡ് സോയിൽ 2. ആദ്യത്തെ കേസ് എടുത്തു, വാട്ടർ ടേബിൾ എബോവ് ദ സെക്ഷൻ AA, അതായത് സോയിലിന് മുകളിലായിട്ട് വാട്ടർ വരുന്ന ഒരു കേസാണ് നമ്മൾ ആദ്യം കൺസിഡർ ചെയ്തത്. അതിനുശേഷം സെക്കൻഡ് കേസ് എന്താണ് എടുത്തത്? വാട്ടർ ഡിപ്രസ് ചെയ്ത് അറ്റ് സെക്ഷൻ AAയിലെത്തുന്ന സമയത്ത് എന്തായിരിക്കും എഫക്റ്റീവ് സ്ട്രെസ് അറ്റ് ഡിഫറെൻറ്റ് സെക്ഷൻസ്, അത് കണ്ടുപിടിച്ചു. ഇനി മൂന്നാമത്തെ കേസായിട്ട് നമ്മൾ കൺസിഡർ ചെയ്തത് എന്തായിരുന്നു? ഈ വാട്ടർ എഗെയിൻ ഡിപ്രസ് ചെയ്തു, എന്നിട്ട് എവിടെ എത്തി? സോയിൽ 1 ഉള്ളിലെത്തി. ആ ഒരു കേസ് നമ്മൾ ഡിസ്കസ് ചെയ്തു. ഇനി 2 കേസസ് കൂടി നമുക്കിവിടെ ഡിസ്കസ് ചെയ്യാനുണ്ട്. അതിൽ ഫസ്റ്റ് വൺ, വെൻ ദ വാട്ടർ ടേബിൾ ഈസ് ഇൻ സോയിൽ 2, അതായത് ഈ ഒരു ലെവലിൽ വാട്ടർ ടേബിൾ വരുമ്പോൾ എന്തായിരിക്കും എഫക്റ്റീവ് സ്ട്രെസ് അറ്റ് ഡിഫറെൻറ്റ് സെക്ഷൻസ്, അത് കണ്ടുപിടിക്കണം. നെക്സ്റ്റ്, വാട്ടർ ടേബിൾ ബിലോ ദ സെക്ഷൻ സി സി വന്നു കഴിഞ്ഞാൽ, അതായത് ബിലോ ദ സെക്ഷൻ സി സി ആണ് വാട്ടർ ടേബിൾ വരുന്നത് എങ്കിൽ എന്തായിരിക്കും ഡിഫറെൻറ്റ് സെക്ഷൻസിലുള്ള എഫക്റ്റീവ് സ്ട്രെസ്? ഈ രണ്ട് കാര്യങ്ങൾ കൂടി ഇനി നമുക്ക് കാണാനുണ്ട്. അപ്പോൾ
അത് ഞാൻ നിങ്ങൾക്ക് ഹോംവർക്ക് ആയിട്ട് തരാണ്. കേസ് 4 കേസ് 5. വെൻ ദ വാട്ടർ ടേബിൾ ഈസ് ഇൻ സോയിൽ 2 ആൻഡ് കേസ് 5 വാട്ടർ ടേബിൾ ബിലോ സിസി, അതായത് ഏറ്റവും താഴെയുള്ള സെക്ഷനും ബിലോ ആയിട്ടാണ് വാട്ടർ ടേബിൾ വരുന്നത് എങ്കിൽ എന്തായിരിക്കും ഡിഫറെൻ്റ് സെക്ഷൻസിലുള്ള എഫക്റ്റീവ് സ്ട്രെസ്? ഇത്രയുമാണ് നിങ്ങൾ കണ്ടുപിടിക്കേണ്ടത്. അപ്പോൾ അതിൻ്റെ ആൻസേഴ്സ് ഞാൻ ഡിഫറെൻ്റ് സെക്ഷൻസിലുള്ളത് ഇവിടെ എഴുതിയിട്ടുണ്ട്. കേസ് 4 സെക്ഷൻ എ, സെക്ഷൻ ബി ബി, സെക്ഷൻ ഡി ഡി ആൻഡ് സെക്ഷൻ സി സി. അതുപോലെ തന്നെ കേസ് 5 ഡിഫറെൻ്റ് സെക്ഷൻസിൽ വരുന്ന എഫക്റ്റീവ് സ്ട്രെസ്സസിൻ്റെ വാല്യൂ ഞാനിവിടെ എടുത്ത് എഴുതിയിട്ടുണ്ട്. നിങ്ങൾ കണ്ടുപിടിക്കുക, എന്നിട്ട് ആൻസർ ചെക്ക് ചെയ്ത് നോക്കുക.